ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് ബിനാൻസിൽ പുതിയതായിട്ടുള്ള ഒരു ലോഞ്ച് പാഡ് വന്നിട്ട്, അപ്പോൾ ഈ ഒരു ലോഞ്ച് പാഡിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബീറ്റ ആയിട്ടുള്ള ഒരു ടോക്കൻ്റെ ലോഞ്ച് പാഡാണ് ഇപ്പോൾ ബിനാൻസ് ഒഫീഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മുന്നേ ചെയ്ത ലോഞ്ച് പാഡിലത്തെ പോലെ നിങ്ങൾക്ക് സ്റ്റേക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടെ നിങ്ങൾക്ക് ഡയറക്റ്റ് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ലോഞ്ച് പാഡാണ്. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ നമ്മുടെ CoinSwitch ലോഞ്ച് പാഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലോഞ്ച് പാഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 0.075 ആണ് ആ ഒരു ടോക്കൻ്റെ കറണ്ട് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം $4 മേലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ചെറിയൊരു ഗീവേയും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ആ ഒരു ഗീവേയിലും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ടോപ്പിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇവിടെ ബിനാൻസ് ലോഞ്ച് പാഡ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഈ ഒരു ടോക്കൻ്റെ ലോഞ്ച് പാഡിലാണ് നമ്മളിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ലോഞ്ച് പാഡിൽ വന്നിട്ടുണ്ടായിരുന്ന ടോക്കൺ പറഞ്ഞാൽ C98 ആണ്, CoinSwitch. അപ്പോൾ CoinSwitch കുറേ ആൾക്കാർക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോക്കൻ്റെ പ്രീ സെയിലിൽ ഏകദേശം $0.075 മാത്രമാണ് ഒരു ടോക്കിന് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രേഡിൽ പോയിട്ട് നമുക്ക് കറണ്ട് പ്രൈസ് എത്രയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടോക്കൻ്റെ കറണ്ട് പ്രൈസ് പറഞ്ഞാൽ ഏകദേശം 3.339 rupees അല്ലെങ്കിൽ 3.34 rupees ആണ്. 0.075 എന്ന് പോയിട്ട് $3.3 ആയിട്ടുണ്ട്. അപ്പോൾ $3.3 അല്ല, $5 ടച്ച് ചെയ്തൊരു ടോക്കനാണ് നമ്മുടെ ഈ ഒരു C98. അതിനെക്കാട്ടിലും പോയൊരു ടോക്കനാണ്. അപ്പോൾ അത്രത്തോളം പ്രോഫിറ്റ് തരാൻ കപ്പാസിറ്റി ഉള്ള ടോക്കൺസ് നമ്മുടെ ഈ ഒരു ലോഞ്ച് പാഡിൽ വരുന്ന മിക്ക ടോക്കൺസും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൊബോക്സ് അറിയാം, മൊബോക്സ് നല്ല രീതിക്ക് ഒരു പമ്പിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ടോക്കണാണ് നമ്മുടെ ഈ ഒരു ഈറ്റ ടോക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോക്കൻ്റെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്ന മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ബീറ്റ ടോക്കൺ ഇതുവരെ വേറെ ഒരു എക്സ്ചേഞ്ചിലും വന്നിട്ടില്ല. ഈ ഒരു ബീറ്റ ടോക്കൺ ഇപ്പോൾ ഫസ്റ്റായിട്ട് ലോഞ്ച് ആകുന്നത് നമ്മുടെ ബിനാൻസിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ബിനാൻസിലെ ഒരു ലോഞ്ച് പാഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും എന്ത് ചെയ്യും പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ടോക്കൺസ് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞിട്ട് ആ ഒരു ടോക്കൺ പർച്ചേസ് ചെയ്യാറാണ് ചെയ്യുക. അതായത് നല്ല രീതിക്ക് ആ ഒരു ടൈമിൽ പമ്പ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ബിനാൻസിൽ ലിസ്റ്റ് ആണ് സമയത്ത്, അതേപോലെ തന്നെ ഒരു ഡംപിങ്ങും വരാറാണ് പതിവുള്ളത്. ഈ ഒരു ടോക്കൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരുടെ അർത്ഥം ഈ ഒരു ടോക്കൺ ഇപ്പോൾ കറണ്ടായിട്ട് കൈവശമില്ല. ഈ ഒരു ടോക്കൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ടോക്കൺസൊക്കെ ഓരോരോ പേഴ്സണൽ വാലറ്റിലോട്ടേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡംപിങ്ങിൻ്റെ ഇഷ്യൂ ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നല്ല രീതിയിൽ എങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ലോഞ്ച് പാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലോഞ്ച് പാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ടോക്കൺസ് നമ്മുടെ സ്പോട്ട് വാലറ്റിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ സെല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ലോഞ്ച് പാഡ് ഇപ്പോൾ കറണ്ടായിട്ട് 6 days and 17 hours കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത ലോഞ്ച് പാഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റേക്കിംഗ് ഓപ്ഷൻ ലോഞ്ച് പാഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ സ്റ്റേക്കിംഗ് ഓപ്ഷൻ ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ നമ്മൾ BNB അല്ലെങ്കിൽ BUSD അങ്ങനത്തെ കോയിൻസിലാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്ത് ഡേൺ ചെയ്യുക. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മുടെ സ്പോട്ട് വാലറ്റിൽ നമ്മൾ BNB ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ ആവറേജ് BNB, ഇപ്പോൾ നിങ്ങൾ എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ ആവറേജ് എടുത്ത് ഇവർ ഡെയിലി സ്നാപ്ഷോട്ട് എടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓരോ മണിക്കൂറിലും സ്നാപ്ഷോട്ട് എടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആവറേജ് നിങ്ങളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ എൻ്റെ കാണിക്കുന്ന പോലെ നിങ്ങൾക്കും കാണിക്കും. ഈ ഒരു ടോക്കണിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഞ്ച് പാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനാൽ വലിയ രീതിക്ക് പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വലിയ എമൗണ്ടൊക്കെ ജസ്റ്റ് സ്പോട്ട് വാലറ്റിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട. കാരണം ഈ ഒരു ന്യൂസ് വന്ന ശേഷം നിങ്ങൾക്കറിയാം ഏകദേശം $350 ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ BNB ഇപ്പോൾ 410-420 ആ ഒരു റേഞ്ചിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പമ്പിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഫ്യൂച്ചറിലോട്ടേക്ക് ലോങ് ടൈം ഹോൾഡിങ്ങിന് വെക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഈ ഒരു ഷോർട്ട് ടൈമിന് അല്ലെങ്കിൽ ഈ ഒരു ബീറ്റയുടെ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു BNB പർച്ചേസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ BNB പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സ്പോട്ട് വാലറ്റിലോട്ട് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം 0.1 ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെക്കാം, ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു $20,000 ആണ് തോന്നുന്നത് ലിമിറ്റുള്ളത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു എമൗണ്ട് BNB എമൗണ്ട് അടിക്കേണ്ടി വരും. ആ ഒരു എമൗണ്ട് അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു BNB കൺവേർട്ടായിട്ട് ഈ ഒരു ബീറ്റ ടോക്കണായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു BNB കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും. ആ ഒരു ടൈം കഴിയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ സ്പോട്ട് വാലറ്റിലോട്ടേക്ക് വരും. നിങ്ങൾക്ക് റിസീവ് ആയ ടൈമിൽ തന്നെ നിങ്ങൾ മാക്സിമം സെല് ചെയ്യാൻ നോക്കുക. കാരണം എല്ലാവർക്കും ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും റിസീവ് ആകുക. ആ ഒരു ടൈമിൽ എല്ലാവരും സെല് ചെയ്യാനായിരിക്കും മിക്കവാറും നോക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ടോക്കൻ്റെ പ്രൈസ് നല്ല രീതിക്ക് ഡിപ്പാവും. അതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് പ്രൊസീജിയർ, സബ്സ്ക്രിപ്ഷൻ പീരീഡ്. പിന്നെ കാൽക്കുലേഷൻ പീരീഡാണ് നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മുടെ എത്ര ക്വാണ്ടിറ്റി ടോക്കണാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ്സ് അവർ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തരും. പിന്നെ ഫൈനൽ ടോക്കൺ ഡിസ്ട്രിബ്യൂഷനാണ്, അത് നമ്മുടെ സ്പോട്ട് വാലറ്റിലോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും വരിക.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ബീറ്റാ ടോക്കണിൻ്റെ ലോഞ്ച് പാഡ് ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ നമുക്ക് ബീറ്റാ ടോക്കണിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബീറ്റാ ടോക്കണിൻ്റെ ഹാർഡ് ക്യാപ്പ് ഇപ്പോൾ ഏകദേശം 30,000 USDT ആണ് ഉള്ളത്. ടോട്ടൽ സപ്ലൈ 1 ബില്യൺ ആണ്. ഇതിൽ നമുക്ക് 16% മാത്രമേ ഇപ്പോൾ ടോട്ടൽ സപ്ലൈ ആയിട്ട് അവർ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ കോയിൻ 98 പബ്ലിക് സെയിലിന് ഉണ്ടായിരുന്നത് ഏകദേശം 0.075 ഡോളർ ആയിരുന്നു. നമ്മുടെ ഈ ഒരു ബീറ്റാ ടോക്കൺ ഏകദേശം 0.06 ഡോളർ ആണ് പബ്ലിക് സെയിലിന് വരുന്നത്. പിന്നെ ടോക്കൺ ഓഫേർഡ് ഏകദേശം 5 മില്യൺ ബീറ്റാ ടോക്കൺ ആണ്. ഹാർഡ് ക്യാപ്പ് 20,000 USDT. ഓക്കെ, അപ്പോൾ ഒരു യൂസറിന് മാക്സിമം നമുക്ക് 20,000 USDT വർത്ത് ആയിട്ടുള്ള BNB നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ബീറ്റാ ടോക്കൺ നമ്മുടെ സ്പോട്ട് വാലറ്റിലോട് കളക്ട് ആവും. പിന്നെ ഇവിടെ ലോക്കപ്പ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ ലോക്കപ്പ് ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ലോക്കപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മാസം മാസം ഇത്ര പെർസെൻറ്റേജ് വെച്ച് ക്രെഡിറ്റ് ആവും എന്നല്ല, ഓൺ ദ സ്പോട്ടിൽ ഒറ്റ DNA ഈ ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ആണ് സമയത്ത് എല്ലാം കൂടെ നിങ്ങളുടെ സ്പോട്ട് വാലറ്റിലോട് ഈ കയറിക്കോളും. പിന്നെ ഈ ഒരു ടോക്കൺ ഉള്ളത് BEP20 BSEയിലാണ്, പിന്നെ ERC20യിലും ഉണ്ട്. അപ്പോൾ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ സെയിൽ എൻഡായി കഴിഞ്ഞ ശേഷം നമുക്ക് ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു BNB ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബീറ്റാ ടോക്കണിൻ്റെ ലോഞ്ച് പാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ ലോങ് ടേം ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ BNB ജസ്റ്റ് നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ ഇട്ട് വയ്ക്കുക. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ടോക്കൺസ് നിങ്ങൾ കളക്ട് ചെയ്യുക, ചെറിയ എമൗണ്ട്സിനൊന്നും ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് വലിയ രീതിക്ക് പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടില്ല. നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ആയിട്ട് ചെയ്തതിനാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റും റിട്ടേൺസും നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ടുതന്നേരം. ഗുഡ് ബൈ.